മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ കാബൂളിൽ അടുത്ത ഭീകരാക്രമണമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി അമേരിക്ക എന്നാൽ ഭീകര കേന്ദ്രങ്ങൾ ഇനിയും തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഉറപ്പ് അതേസമയം പല രാജ്യങ്ങളും അഫ്ഗാനിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ അവസാനിപ്പിച്ച് മടങ്ങി ജനങ്ങളെ സുരക്ഷിതമായി അവരവരുടെ രാജ്യത്ത് തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞുവെന്ന വിശ്വാസത്തിലാണ് പല ലോകരാജ്യങ്ങളും എന്നാൽ അവസാനഘട്ട രക്ഷാദൌത്യം അതികഠിനമാണെന്ന് പറയുന്നു അമേരിക്ക കാരണം വീണ്ടും ഒരു ഐസ് ഭീഷണി കാബൂൾ വിമാന പരിസരത്ത് നിലനിൽക്കുന്നതിനാൽ തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ തിരിച്ചടി അവസാനത്തെയല്ല എന്ത് വില കൊടുത്തും ഇനിയും തിരിച്ചടിക്കുമെന്ന് ജോ ബൈഡൻ വ്യക്തമാക്കി കാബൂൾ ചാവേറാക്രമണത്തിന്റെ സൂത്രധാരനടക്കം രണ്ടുപേരെ വധിച്ചുവെന്ന് അമേരിക്ക സ്ഥിരീകരിച്ചു അടുത്ത മണിക്കൂറുകൾ താലിബാന് നിർണായകമാണ് രാജ്യം വിട്ടുപോകാൻ ശ്രമിക്കുന്ന അഫ്ഗാൻകാരെ തടയുന്നതിനൊപ്പം ഐഎസിന്റെ ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം എന്നാൽ കഴിഞ്ഞ ദിവസം അമേരിക്ക ഐഎസിനെതിരെ നടത്തിയ വ്യോമാക്രമണത്തിൽ താലിബാൻ അപലപിച്ചിരുന്നു തങ്ങളുമായി കൂടിയാലോചിക്കാതെ തിരിച്ചടിച്ചത് തെറ്റായ കീഴ്വഴക്കമാണെന്നാണ് താലിബാന്റെ വാദം അതേസമയം ഓഗസ്റ്റ് പതിനാലിന് ശേഷം പതിനയ്യായിരം പേരെ തിരിച്ചു നാട്ടിലെത്തിക്കാനായെന്നും യോഗ്യരായ നിരവധി അഫ്ഗാൻ പൌരന്മാരെ രക്ഷപ്പെടുത്താൻ സാധിക്കാത്തതിൽ വലിയ ദുഃഖമുണ്ടെന്നും ബ്രിട്ടൻ അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് Madre Pumi